ഏതൊരു മാർവൽ സിനിമ കാണാൻ പോകുന്ന ആരാധകനും ചിത്രം അവസാനിച്ച് എൻ ക്രെഡിറ്റ്സ് തീരുന്നതുവരെ കാത്തിരിക്കുന്നതിനൊരു കാരണമുണ്ട്. മുൻ ചിത്രങ്ങളിൽ നിന്നോ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഒരു കഥാപാത്രം കഥാന്ത്യത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നോ അടുത്തൊരു സിനിമയിലേക്കുള്ള ലീഡ് അതിൽ ഉണ്ടാകുമെന്നോ ഉള്ള ഉറപ്പ്. മാർവൽ ഡി സി സിനിമകളുടെ ഇത്തരം ക്രോസ് ഓവറുകൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ അതേ യൂണിവേഴ്സിൽ പെടുന്ന മറ്റൊരു സിനിമയിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിൽ ഇതിനെ സിനിമാറ്റിക് യൂണിവേഴ്സുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകൾ മാത്രം കണ്ടു ശീലിച്ചിട്ടുള്ള ഇത്തരം സിനിമാറ്റിക് യൂണിവേഴ്സുകൾ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലും ഒരു മർമ്മപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നിരവധി സീക്വലുകളും പ്രീക്വലുകളും ഇന്ത്യൻ സിനിമയിൽ കാലാകാലങ്ങളായി വന്നുപോയിട്ടുണ്ടെങ്കിലും സിനിമാറ്റിക് യൂണിവേഴ്സുകൾ എന്ന കോൺസെപ്റ്റിനെ ഇന്ത്യൻ സിനിമ അതിൻ്റെ ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് അടുത്തിടെയാണ്. മലയാളത്തിൽ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളിൽ ചെറിയ രീതിയിൽ ഇത്തരം ക്രോസ് ഓവറുകളെ കാണിച്ചു പോകുന്നുണ്ടെങ്കിലും മലയാളി തമിഴ് സിനിമാസ്വാദകർക്കിടയിൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഇത്രയധികം ജനപ്രീതി ലഭിക്കാൻ കാരണം ലോകേഷ് കനകരാജ് എന്ന സംവിധായകനിലൂടെയാകും. തൻ്റെ സിനിമകളായ കൈദിയും വിക്രമും ലിയോയിലൂടെയും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് സൃഷ്ടിച്ചെടുക്കുന്നത് വഴി പ്രേക്ഷകരെ തൻ്റെ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ലോകേഷ് ചെയ്യുന്നത്. ഒരു ലോകേഷ് കനകരാജ് സിനിമ പുറത്തിറങ്ങുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും തിയറികളും കൊണ്ട് നിറയുന്നു. ആ സിനിമ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് ഡീകോഡ് ചെയ്യുന്നു. കൈദയിൽ പ്രത്യക്ഷമായി യൂണിവേഴ്സ് ആശയം ലോകേഷ് കൊണ്ടുവരുന്നില്ലെങ്കിലും ആരും ശ്രദ്ധിക്കാത്ത വിധം ആശയങ്ങളെ അങ്ങിങ്ങായിട്ട് അതെല്ലാം കൃത്യമായി തൊട്ടടുത്ത സിനിമയായ വിക്രമിലും ലിയോയിലും യോജിപ്പിച്ചെടുക്കാൻ ലോകേഷിനായി. കാർത്തിയുടെ ദില്ലിയും കമലിൻ്റെ വിക്രമും വിജയുടെ ലിയോയും സൂര്യയുടെ റോളക്സുമെല്ലാം ഇനി വരാനിരിക്കുന്ന ലോകേഷ് യൂണിവേഴ്സിൽ ഒരു പാതയിൽ ഒരുമിച്ച് ചേരുമെന്നുള്ളത് വീണ്ടും കാണുന്ന പ്രേക്ഷകന് ഹൈ നൽകുന്ന ഒന്നാണ്. ഇത്തരം സിനിമാറ്റിക് യൂണിവേഴ്സുകളെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഹിന്ദി ഇൻഡസ്ട്രി തന്നെയാണ്. സംവിധായകൻ രോഹിത് ഷെട്ടിയാണ് ഹിന്ദിയിൽ ആദ്യമായി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പോലീസ് നായകന്മാരെ മുൻനിർത്തി കോപ്പ് യൂണിവേഴ്സ് ആണ് രോഹിത് ഷെട്ടി നിർമ്മിക്കുന്നത്. അതിൽ ആദ്യ ചിത്രമായിരുന്നു അജയ് ദേവ്ഗൺ നായകനായ സിംഗം. തമിഴ് ചിത്രമായ സിംഗത്തിൻ്റെ റീമേക്കായ ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റാവുകയും തുടർന്ന് രണ്ടാം ഭാഗം വരികയും ചെയ്തു. എന്നാൽ രോഹിത് ഷെട്ടി ഒരു കോപ്പ് യൂണിവേഴ്സ് ആരംഭിക്കുന്നത് 2018 പുറത്തിറങ്ങിയ രൺവീർ സിംഗ് ചിത്രം സിംബയിലൂടെയായിരുന്നു. ചിത്രത്തിൽ ഒരു ഘട്ടത്തിൽ നായകനായ രൺവീർ സിംഗ് വില്ലന്മാരുടെ കയ്യിലകപ്പെടുമ്പോൾ അജയ് ദേവ്ഗണിന്റെ സിംഗം രക്ഷിക്കാനെത്തുന്നുണ്ട്. ഒപ്പം ചിത്രത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അടുത്ത ചിത്രമായ സൂര്യവംശിയുടെ പ്രമോ കാണിക്കുന്നുമുണ്ട്. ഇതുവരെ 4 സിനിമകളാണ് കോപ്പ് യൂണിവേഴ്സിൽ പുറത്തിറങ്ങിയിട്ടുള്ളത്. 5-ാമത്തെ സിനിമയും സിംഗത്തിൻ്റെ 3-ാം ഭാഗവുമായ സിംഗം എഗെയിനിൽ ഇവർക്ക് പുറമെ ദീപിക പദുക്കോണും ടൈഗർ ഷെറോഫും പുതിയ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ബോളിവുഡിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സാണ് സ്പൈ യൂണിവേഴ്സ്. യശ്രാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന സ്പൈ സിനിമകളെ കോർത്തിണക്കിയാണ് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പൈ യൂണിവേഴ്സിലെ ആദ്യ ചിത്രം സൽമാൻഖാൻ നായകനായ ഏക്ത ടൈഗർ ആയിരുന്നു. വലിയ വിജയമായ സിനിമയുടെ തുടർച്ച എന്നോണം 2-ാം ഭാഗമായ ടൈഗർ സിന്ദാഹയും പുറത്തിറങ്ങി. തുടർന്ന് ഹൃത്തിക് റോഷൻ, ടൈഗർ ഷെറോഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ വാറും വലിയ വിജയമായി. എന്നാൽ യശ്രാജ് ഫിലിംസ് സ്പൈ യൂണിവേഴ്സ് അനൗൺസ് ചെയ്യുന്നത് ഷാറൂഖ് ഖാൻ നായകനായ പഠാൻ മുതലായിരുന്നു. ചിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ YRF സ്പൈ യൂണിവേഴ്സിൻ്റെ ലോഗോ ട്രെയിലറിലും ടീസറിലും ഉണ്ടായിരുന്നു. ഷാറൂഖ് ഖാൻ്റെ വമ്പൻ തിരിച്ചുവരവെന്നോണം ചിത്രം വലിയൊരു വിജയമായി. ഒപ്പം ചിത്രത്തിൽ സൽമാൻഖാൻ ടൈഗർ എന്ന കഥാപാത്രമായി വീണ്ടും വന്നപ്പോൾ അത് സിനിമയ്ക്ക് വലിയൊരു ഗുണകരമായി. ടൈഗർ 3-ലും വാർ 2-ലൂടെയും ഈ സ്പൈ യൂണിവേഴ്സിലേക്ക് പുതിയ താരങ്ങളും സർപ്രൈസുകളും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. സ്ഥിരം ആക്ഷൻ സിനിമകളുടെ പാറ്റേണിൽ നിന്ന് മാറി ഒരു ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കുകയാണ് സ്ത്രീ യൂണിവേഴ്സിലൂടെ ബോളിവുഡ് ശ്രമിക്കുന്നത്. കണ്ടുമടുത്ത കഥാപശ്ചാത്തലങ്ങളിൽ നിന്ന് മാറി ഭയപ്പെടുത്തുന്ന കഥയും അതുവഴി നിരവധി വഴികളിലേക്ക് കഥയെ പറിച്ചു നടുകയാണ് ഈ ഹൊറർ യൂണിവേഴ്സ് ചെയ്യുന്നത്. 3 സിനിമകളാണ് ഇതുവരെ ഈ ഹൊറർ യൂണിവേഴ്സിൽ പുറത്തു വന്നിട്ടുള്ളത്. സ്ത്രീ, റൂഹിയ, ഭേടിയ എന്നിവയാണ് അതെല്ലാം. ഭേടിയയുടെ അവസാനം സ്ത്രീയിലെ പ്രധാന കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ചിത്രം യൂണിവേഴ്സ് എന്ന കോൺസെപ്റ്റിനെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ യൂണിവേഴ്സിൻ്റെ തുടർച്ചയായി സ്ത്രീ 2, ഭേടിയ 2 എന്നിവ കൂടി പ്രഖ്യാപിച്ചതോടെ ഹൊററിൻ്റെ മറ്റൊരു വാതിൽ തന്നെ ഈ യൂണിവേഴ്സ് തുറന്നിടുമെന്ന് പ്രതീക്ഷിക്കാം. ട്രിലജി എന്ന രീതിയിൽ അതിൻ്റെ ആദ്യ ഭാഗമെന്നോണം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രൺബീർ കപൂർ നായകനായ ബ്രഹ്മാസ്ത്ര. അസ്ത്രാവേഴ്സ് എന്ന കോൺസെപ്റ്റിനെ മുൻനിർത്തി പുറത്തിറക്കിയ ചിത്രം അവസാനിക്കുന്നത് ദേവ് എന്ന ശക്തനായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. വരും ഭാഗങ്ങളിൽ ഈ അസ്ത്രാവേഴ്സ് ദേവിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. തെലുങ്കിലാകട്ടെ വിശ്വക് സെന്നിനെ നായകനാക്കി പുറത്തിറങ്ങിയ ഹിറ്റ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പല ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ഒരു യൂണിവേഴ്സിൻ്റെ ആദ്യ ചിത്രമായിരുന്നു.
ഹിറ്റ്വേഴ്സ് എന്നറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിൽ ഓരോ ഭാഗത്തിലും ഓരോ നായകന്മാരാർക്കും കഥയെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒടുവിൽ ഒരിടത്ത് ഈ നായകന്മാരെല്ലാം ഒരുമിക്കുന്ന ചിത്രം വരുമെന്നാണ് ഈ യൂണിവേഴ്സിൻ്റെ പ്രത്യേകത. രണ്ടാം ഭാഗത്തിൽ അദ്വിശേഷൻ നായകനായപ്പോൾ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നത് നാനിയെ വച്ചാണ്. ഇത്തരത്തിൽ പല ഭാഷകളിൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന കോൺസെപ്റ്റ് നിലവിൽ വരുന്നുണ്ട്. ഹോളിവുഡിൽ സൂപ്പർ ഹീറോ സിനിമകൾ മാത്രമാണ് ഇത്തരം ഷെയർഡ് യൂണിവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിലത് പല ജോണറുകളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും സമയങ്ങളിൽ ഇനിയും നിരവധി സിനിമാറ്റിക് യൂണിവേഴ്സുകൾ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.